നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോരിക്കുഴി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വി എസ് ശിവകുമാർ. സ്കൂളുകളിൽ ഹിരോഷിമ നാഗസാക്കി ദിനാചരണം നടത്തി. പെരിങ്ങണം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഔഷധ കഞ്ഞിക്കിറ്റ് വിതരണവും ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും നടത്തി. വാർത്തകൾ വിശദമായി. കോരിക്കുഴി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വി എസ് ശിവകുമാർ. കോരിക്കുഴി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഐ പി ഇങ്ങനെ പൂട്ടി കിടക്കുകയാണ്. ഞാൻ നിങ്ങൾ പറഞ്ഞനുസരിച്ച് എൻ്റെ അടുത്ത് കൊടുങ്ങല്ലൂർ മീറ്റിംഗിൽ വെച്ച് തന്നെ എം എൽ എ സൂചിപ്പിച്ചു ഈ കാര്യം. ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ സഹപ്രവർത്തകർ എല്ലാവരും കൂടെ വേദിയിലുണ്ട്. അവരെല്ലാവരും സൂചിപ്പിച്ചു. അപ്പോൾ ഇതിനെ ഞാൻ ഡി എം ഒയെ വിളിച്ച് സംസാരിച്ചു. ഇത് അടിയന്തരമായി നമുക്കൊരു ഐ പി അനുവദിക്കണമെങ്കിൽ പോസ്റ്റ് ക്രിയേഷനൊക്കെ നടത്തി എം എൽ എക്ക് അറിയാം. അതിൻ്റെതായ താമസമുണ്ടാകും. പ്രതിരോധാനും അടിയന്തരമായിട്ട് ഈ ജില്ലയ്ക്കകത്ത് ഇവിടെ ഇപ്പോൾ സ്റ്റാഫ് നേഴ്സ് ഇല്ല, ഡോക്ടർ ഇല്ല എന്നുള്ളതാണ്. ഐ പി തുടങ്ങുക. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ സാധാരണഗതിയിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ രണ്ട് ഡോക്ടറാണ് ഉള്ളത്. ഐ പി ഇല്ലാത്ത ആശുപത്രി ഇവിടെ മൂന്ന് ഡോക്ടറുണ്ട് അല്ലേ? മൂന്ന് ഡോക്ടറുണ്ട്. ഇപ്പോൾ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ സാധാരണ ഒരു ഡോക്ടർ അല്ലെങ്കിൽ രണ്ട് ഡോക്ടർ, ഇതിപ്പോൾ മൂന്ന് ഡോക്ടർ ആ കാര്യത്തിലുണ്ട്. പക്ഷേ ഐ പി വേണമെങ്കിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ രണ്ട് ഡോക്ടർ കൂടെ വേണം. അതോടൊപ്പം സ്റ്റാഫ് നേഴ്സിൻ്റെ പോസ്റ്റ് ഇവിടെ ഒരാളെ ഉള്ളൂ, അത് മാറ്റി എന്നുള്ളതാണ് അറിയുക. അപ്പോൾ സ്റ്റാഫ് നേഴ്സ് നാല് പേര് വേണം ഐ പി തുടങ്ങണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും നിന്ന് ഈ ആളുകളെ ഇങ്ങോട്ട് മാറ്റാൻ പറ്റുമോ എന്ന് പരിശോധിക്കാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ മാറ്റാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സ്ഥിതി ഇതാണ്. ഒരു സ്ഥലത്ത് ഇത് മാറ്റിയാൽ അവിടെ പ്രശ്നമാണ്, അവിടെ നമ്മുടെ ചികിത്സാപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്തായിരുന്നാലും അടിയന്തരമായിട്ട് അത് ആലോചിക്കുക. കാരണം ഇവിടെ കെട്ടിടമുണ്ട്, ബെഡുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അങ്ങനത്തെ ഒരു തീരദേശ മേഖലയാണ്. പാവപ്പെട്ട ആളുകൾ വളരെയധികം താമസിക്കുന്ന ഒരു പ്രദേശം. ഇപ്പോൾ കിടത്തി ഒന്നെങ്കിലും പെട്ടെന്നൊരു അസുഖം വന്നാൽ ഒന്ന് കിടത്തി രണ്ട് ദിവസം ഡോക്ടർക്ക് പരിശോധിക്കുവാനോ ഒക്കെ ഉള്ള ഒരു സാഹചര്യം, അതൊരു അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഡി എം ഒയോടും ഡി പി എമ്മിനോടും ഞാൻ സംസാരിച്ച് ഏതെങ്കിലും തരത്തിൽ ഡോക്ടർമാരെയും സ്റ്റാഫ് നേഴ്സിനെയും ഇവിടെ പെട്ടെന്ന് തന്നെ അനുവദിക്കുന്നതിലേക്ക് വേണ്ടി ഇപ്പോൾ ഉള്ള സ്റ്റാഫിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന ഒരു സാഹചര്യം മറ്റ് ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിക്കാത്ത രീതി ചെയ്യുന്നതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നാലും ഇവിടെ ഐ പി അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോസ്റ്റ് ക്രിയേഷൻ അടക്കമുള്ള കാര്യങ്ങൾ അതിൻ്റെ പ്രൊപ്പോസൽ നൽകാൻ ഡി എം ഒയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭാവിയിൽ ഇപ്പോഴും നടന്നില്ലായെങ്കിലും ഭാവിയിൽ ഐ പി അനുവദിക്കാമെന്ന് ഞാൻ ശിവകുമാർ. അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ എം എൽ എ അധ്യക്ഷനായി. കൈപ്പമംഗലം പി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിധു ഗംഗാധരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ, കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിതാ ബാബു, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൃന്ദ പ്രേംദാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബി താജുദ്ദീൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ ഉഫൂർ, പഞ്ചായത്ത് സെക്രട്ടറി ഷാഹുൽ ഹമീദ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സുഹിത, ഡോക്ടർ സാനു, മറ്റു ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനാചരണം നടത്തി. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ പി കെ സുകന്യ ഉദ്ഘാടനം ചെയ്തു. കെ എം അനിത, എം ഡി സന്തോഷ് മാസ്റ്റർ എന്നിവർ യുദ്ധവിരുദ്ധ ബോധവൽക്കരണ സന്ദേശം നൽകി. ഹിരോഷിമ നാഗസാക്കിയുടെ ദുരന്തമുഖം എന്ന ആൽബത്തിന്റെ പ്രദർശനവും യുദ്ധവിരുദ്ധ റാലിയും നടത്തി. സ്കൂൾ അസംബ്ലിയിൽ സ്കൂളിൽ ചിട്ടപ്പെടുത്തിയ യുദ്ധവിരുദ്ധ ഗാനം ആലപിച്ചു. പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട വയോധികർക്ക് ഔഷധ കഞ്ഞിക്കിറ്റ് വിതരണവും ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. സഹപ്രാസംഗികൻ ആമുഖമായി തന്നെ പറഞ്ഞു, നമുക്ക് ആരോഗ്യ വകുപ്പിനോ അല്ലെങ്കിൽ സർക്കാരിനോ ഇത്തരം പദ്ധതികൾ തനിച്ച് ഏറ്റെടുത്ത് നടത്താനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റ് സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചെയ്തു പോകുന്നത്. നമുക്കറിയാം, നമ്മൾ കർക്കിടക മാസത്തിലാണ് എല്ലാവരും
ശരീരത്തിന് ആവശ്യമായ രക്ഷകളൊക്കെ തന്നെ ചെയ്യുന്നത്. അത് ഭൂരിഭാഗം ആളുകളും ആയുർവേദ മരുന്ന് തന്നെയാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. കർക്കിടക മാസത്തിൻ്റെ ആദ്യ വാരത്തിൽ കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്ന ഒരു രീതി ഇപ്പോഴും പല വീടുകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മറ്റു മരുന്നുകൾ, കഷായം തുടങ്ങിയ മരുന്നുകളൊക്കെ തന്നെ ഈ മാസത്തിലാണ് പണ്ട് കാലം മുതലേ പ്രായമായ ആളുകളുള്ള വീട്ടിലൊക്കെ തന്നെ ശീലിച്ചു വരുന്ന ഒരു രീതി. പ്രത്യേകിച്ച് അന്ന് ആ കാലങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർക്കിടക മാസം കാലത്ത് അതിഭയങ്കരമായ മഴയും അതുപോലെ വിട്ടോ മാറാത്ത മഴയൊക്കെ തന്നെയുള്ള ഒരു കാലാവസ്ഥയാണ്. പെരിഞ്ഞറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാനു എം പരമേശ്വരൻ, ഹെൽത്ത് സൂപ്പർവൈസർ വൈ അബ്ദുൾ ജമാൽ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വിനീത മോഹൻദാസ്, ഉഷാപ്രകാശൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ജു സി ജേക്കബ്, പി രാജഗോപാൽ, വി അശ്വതി, നിതീഷ് സഹദേവൻ, എം വി ലഹർ എന്നിവർ സംസാരിച്ചു. ആരോഗ്യമുള്ള ജനത നാടിന്റെ സമ്പത്ത് എന്ന വിഷയത്തിൽ പ്രൊഫസർ കൊടുവഴങ്ങ് ബാലകൃഷ്ണൻ ക്ലാസ് നയിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡ് കുടുംബശ്രീ വാർഷികാഘോഷം ചെന്ത്രാപ്പിനിയിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സതീഷ് ഉദ്ഘാടനം ചെയ്തു. സി ഡി എസ് ചെയർപേഴ്സൺ ഐഷാബി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഗീത മോഹൻദാസ്, ഗിരിജ ജയൻ, ഗിരിജാഭായ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കുടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതിയിലെ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. വിപ്ലവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ സഹോദരിമാരൊക്കെ നല്ല പ്രവർത്തനത്തിൽ കൂടി മുന്നോട്ട് വരികയും അവർക്ക് ചെറിയ രീതിയിൽ സമ്പാദ്യ ശേഖരത്തിനും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീയുടെ കീഴിലാണ് നമ്മുടെ ആശ്രയ പദ്ധതി, അതുപോലെ തന്നെ ആശ്രയ സംഘകൃഷി, പിന്നെ മറ്റു പല കാര്യങ്ങളും ഉള്ളത്. അതിലൊക്കെ നമ്മുടെ സഹോദരിമാർ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളത് നമ്മളെ എല്ലാ സഹോദരിമാർക്കും നമ്മുടെ ജീവിതാനുഭവങ്ങൾ ഉണ്ടായിരിക്കും. നമ്മുടെ കുട്ടിക്കാലം, ഇപ്പൊ നമ്മുടെ മക്കള് ഇപ്പൊ വളരുന്നത് നമ്മള് വളർന്ന മറ്റു കാലം, അതിനെ പറ്റിയൊരു ജീവിതാനുഭവ കഥ എഴുതാനുണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വാർഡിലെ മിക്ക ഗ്രൂപ്പിലംഗങ്ങളും ചെന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ യുദ്ധവിരുദ്ധ ദിനാചരണം നടത്തി. സിനിമാ താരം അനൂപ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ നിങ്ങളെ കൂട്ടുകാരെ എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം ഈ കൂട്ടുകാർ എന്ന് പറയുന്നത് എല്ലാവർക്കും നിങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ കൂട്ടുകാരന്മാരുണ്ടാവില്ല, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ യുദ്ധമാണ് ഇന്ന് യുദ്ധത്തിനെതിരെ, അല്ലെങ്കിൽ ഹിരോഷിമ ദിനം അല്ലെങ്കിൽ യുദ്ധത്തിനെതിരെയൊക്കെയാണ് നമ്മളിന്ന് ചിത്രം വരയ്ക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ പോകുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് യുദ്ധം ഉണ്ടാകുന്ന ചിന്തിച്ചിട്ടുണ്ട്? എങ്ങനെയാണ് യുദ്ധം ഉണ്ടാകുന്നത്? യുദ്ധം ഉണ്ടാകുന്നത് രണ്ട് പേര് തമ്മിലോ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലോ കൂട്ടുകാരല്ലാത്തതുകൊണ്ടാണ് യുദ്ധം ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ എപ്പോഴും നിങ്ങൾക്കെന്നറിയാം ഈ എങ്ങനെയാണ് ഹിരോഷിമയിൽ ബോംബിട്ടത്, അത് ആറ്റം ബോംബായിരുന്നു, അതിൽ അണുവായുധമായിരുന്നു എന്നതാണ്. ഇതിൽ മുതിർന്ന ക്ലാസ്സുകാരും ഒരു പക്ഷെ നിങ്ങൾക്കറിയാം ഈ അണുവായുധം. പ്രധാനാധ്യാപിക കെ എ ശിവ അധ്യക്ഷത വഹിച്ചു. ടി വി സജീവ് മാസ്റ്റർ, വിദ്യാർത്ഥികളായ അഭിന, ഭവ്യ, അമൽ, ഗ്രാംഷി എന്നിവർ സംസാരിച്ചു. യുദ്ധത്തിന്റെ ഭീകരതയെക്കുറിച്ചുള്ള ചിത്രങ്ങൾ വിദ്യാർത്ഥികൾ വരച്ചു. ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനായി ആയുർവേദത്തോടൊപ്പം ആയുഷ് വിഭാഗത്തിനും സർക്കാർ രൂപം നൽകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വി എസ് ശിവകുമാർ. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാളൂർ ശ്രീനിവാസൻ വൈദ്യർ സ്മാരക ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യരംഗം നേരിടുന്ന വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജീവിതശൈലി രോഗങ്ങൾ. പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളെയും ജീവിത രീതികളെയും കുറിച്ച് വലിയ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് തൃശ്ശൂരിൽ വിവിധ പരിപാടികൾ ഈ ജില്ലയിൽ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേരുമ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഞാൻ ഏറ്റിരുന്നു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും കൂടെ എന്നെ കാണാൻ വന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഏകദേശം 1.5 കോടിയോളം രൂപ മുതൽ മുടക്കിയാണ് ഈ ആശുപത്രിയുടെ കെട്ടിടം നിർമ്മിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് മുൻകൈയെടുത്ത എല്ലാവരെയും പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ, അത് സ്വീകരിക്കുന്നതിന്, ഇത് മോണിറ്റർ ചെയ്യുന്നതിനും നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കുന്നതിലേക്കും വേണ്ടിയുള്ള നടപടികൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുകൂടെ ഉണ്ടാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്.
ഗീതാ ഗോപി എം എൽ എ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ബി രാജഘോഷ്, വൈസ് പ്രസിഡന്റ് പി എം അബ്ദുൾ ഗഫൂർ, വി എൻ ഗോപിനാഥൻ, ഡോക്ടർ പി വി ശ്രീദേവി, അനിൽ പുളിക്കൽ, എ വി സതീഷ്, മറ്റു ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള.